സന്ദീപ് ും തമ്മിൽ എന്താണ് ബന്ധം സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിന്റെ സുഹൃത്ത് സ്വപ്നം ബിജെപി ഭരിക്കുന്ന കർണാടകയിലെ ഊർജ്ജമന്ത്രി വി സുനിൽകുമാറിന്റെ വസതിയിലെ കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങളാണ് ലഭിച്ചത് സന്ദീപ് ലഭിച്ചത്യും കർണാടക ഊർജ്ജ മന്ത്രി വി സുനിൽകുമാറിന്റെ വസതിയിലെത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പ്രശാന്ത് കൃഷ്ണ തിരുവനന്തപുരത്ത് നിന്ന് പങ്കുവയ്ക്കും പ്രശാന്ത് ഗുഡ് മോർണിംഗ് ഇത് എന്നത്തെ ചിത്രങ്ങളാണ് ഇതിൽ ഷാജ്കിരണും സന്ധീവ് വാര്യനും ഒരുമിച്ചാണോ ചടങ്ങിനെത്തിയത് ഇതുമായി ബന്ധപ്പെട്ട ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് വരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് അഞ്ജിത ഇതിൽ പ്രധാനം ഈ ഷാജ്കിരൺ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിൻ്റെ സുഹൃത്താണ് സ്വപ്ന സുരേഷ് ആരോപിക്കും പോലെയാണെങ്കിൽ ഷാജ്കിരൺ മുഖ്യമന്ത്രി പിണറായി വിജയനുമായും ബന്ധമുള്ള ആൾ ബിലീവേഴ്സ് ചർച്ചുമായി ബന്ധപ്പെട്ട ഇടനിലക്കാരനായി നിൽക്കുന്ന ആൾ എന്ന വ്യക്തിത്വമാണ് ഈ ഷാജ്കിരണുമായി ബി ജെ പി നേതാവിന് ബന്ധം എന്നതാണ് ഈ വാർത്തയുടെ പ്രസക്തി കാരണം ഈ സംഭവം ഈ കൂടിക്കാഴ്ച നടന്നിരിക്കുന്നത് രണ്ടായിരത്തി സെപ്റ്റംബറിലാണ് ഇതിൽ പ്രധാനം ഈ ഷാജ്കിരൺ ിരൻ ഷാജ് ഷാജ്കിരൺ ഷാജ്കിരന്റെ സുഹൃത്തെ രജത്തുന്ന ഒരാളിനൊപ്പം സന്ദീപ് വാര്യർ കർണാടകയിലെ ഊർജ്ജമന്ത്രി വി സുനിൽകുമാറിനൊപ്പം അദ്ദേഹത്തിൻ്റെ വസതിയിൽ കൂടിക്കാഴ്ച നടത്തിയതാണ് ഈ കൂടിക്കാഴ്ച ബി ജെ പി നേതാവ് ഷാജ്കിരണിന് വേണ്ടി അല്ലെങ്കിൽ ഷാജ്കിരണിനൊപ്പം കൂടിക്കാഴ്ച നടത്തിയത് എന്തിന് ഇതിൽ പാർട്ടി നേതൃത്വത്തിന് അറിവുണ്ടോ തുടങ്ങിയ ഒട്ടേറെ ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത് പാർട്ടി നേതൃത്വത്തിന് ഇത് സംബന്ധിച്ച് പരാതികൾ നേരത്തെ തന്നെ ബി ജെ പി വക്താവായ സന്ദീപ് വാര്യർക്കെതിരെ ലഭിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഇത് ഒരു പാർട്ടി നേതൃത്വം മനസ്സിലാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഈ ശാജ്കിരൺ ഇടനിലക്കാരനായി ഒരു കർണാടകയിലെ ഒരു വൈദ്യുതിയുമായി ബന്ധപ്പെട്ട ഒരു ഇടപാടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മന്ത് അവിടുത്തെ മന്ത്രി വി സുൽകുമാറുമായി ഉള്ളൊരു കൂടിക്കാഴ്ച എന്നാണ് നേതൃത്വത്തെ മനസ്സിലാക്കിയത് നേതൃത്വത്തെ ഇതുമായി ബന്ധപ്പെട്ട് പലരും ഈ ശാസ്കിരനോട് അടുപ്പമുള്ള സുഹൃത്ത് ബന്ധപ്പെട്ടിരുന്നു അവർ എന്നാൽ ഇടപെട്ടില്ല പിന്നീട് ഇത്തരമൊരു കൂടിക്കാഴ്ച നടന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ ഇതിൽ നേതൃത്വം തങ്ങൾക്ക് ഈ ഷാജ്കിരണുമായി ബന്ധമില്ല എന്ന് തന്നെയാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വം ബന്ധപ്പെട്ടവർ വിശദീകരിക്കുന്നത് ഏതായാലും ഈ സന്ദീപ് വാര്യർക്കെതിരെ നിരവധി പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് നേതൃത്വത്തിന് മുൻപാകെ എത്തിയിട്ടുണ്ട് ചില ജില്ലാ കമ്മിറ്റികൾ തൃശ്ശൂർ വയനാട് ജില്ലാ കമ്മിറ്റികൾ നൽകിയിട്ടുണ്ട് ഏതായാലും ആ കൂടിക്കാഴ്ചയിൽ അന്നത്തെ കൂടിക്കാഴ്ചയിൽ വി സുനിൽകുമാർ മന്ത്രി അദ്ദേഹം കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിൻ്റെ ചുമതലയുള്ള സഹപ്രഭാരിയായിരുന്നു ഈ സുനിൽകുമാർ മന്ത്രിക്കൊപ്പം പങ്കെടുത്തു അന്ന് എന്തൊക്കെയാണ് കൂടിക്കാഴ്ചയിൽ ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത വന്നിട്ടില്ല എന്നാലും നേതൃത്വത്തിന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരമാണെങ്കിൽ ഒരു ഇടനിലക്കാരനായി ഷാജ്കിരൺ അവിടെ പോയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്തെങ്കിലും അനുകൂലമായ അല്ലെങ്കിൽ ഫേവറബിൾ ആയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമല്ല ഒരു നൂറുകണക്കിന് കോടി രൂപയുടെ ഒരു ഇടപാടുമായി ബന്ധപ്പെട്ട പണമിടപാടുമായി ഒരു വ്യവസായവുമായി ബന്ധപ്പെട്ട ഇടപാടിലാണ് ഈ കൂടിക്കാഴ്ച നടന്നത് എന്ന വിവരങ്ങളുണ്ട് എന്തായാലും ഇക്കാര്യത്തിൽ ഈ ഷാജ്കരൻ ബന്ധപ്പെട്ട ഇപ്പോൾ ഉയർന്നു വന്നപ്പോൾ മന്ത്രി വി സുനിൽകുമാർ തന്നെ സംസ്ഥാന നേതൃത്വവുമായി ബന്ധപ്പെട്ടു അതിനുശേഷമാണ് അപ്പോഴാണ് ഈ കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ സംസ്ഥാന നേതൃത്വത്തിന് ലഭിക്കുന്നത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം അതായത് ഇപ്പോ ഈ സ്വപ്ന സുരേഷ് ഈ വെളിപ്പെടുത്തൽ നടത്തുന്നു ഷാജ്കിരൻ്റെ പേര് അതിലേക്ക് വരുന്നു അപ്പൊ ഈ ഒരു സമയത്തൊക്കെ സി പി എം പ്രധാനമായും പറഞ്ഞത് ഇതിന് പിന്നിൽ ബി ജെ പി ആണ് എന്നുള്ളതാണല്ലോ അപ്പോൾ ഈ ഈ ഷാജ്കിരണും ബി ജെ പിയും തമ്മിൽ ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ ബി ജെ പി എങ്ങനെയായിരിക്കും അതിനെ ഇനി രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ പോകുന്നത് ഇത് ബി ജെ പി അറിയാതെ സന്ധ്യവാരനും ഷാജ്കിരണും കൂടിക്കാഴ്ച എന്ന രീതിയിലാണോ അതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നത് അതോ ഇപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ സന്ധ്യവാരനാണെങ്കിലും ഷാജ്കിരൻ ആണെങ്കിലും ഒരുപക്ഷെ പ്രതിരോധിക്കുക അപ്രതീക്ഷിതമായി അവിടെ വെച്ചു കണ്ടു എന്നായിരിക്കും പക്ഷേ ഈ ചിത്രങ്ങൾ കാണുന്ന സമയത്ത് അവരെ ഒരുമിച്ച് തന്നെ എല്ലാ ചിത്രങ്ങളിലും ഉണ്ട് ഒരു പരിചയത്തിൻ്റെ അല്ലെങ്കിൽ ഒരു അടുപ്പത്തിൽ ബന്ധമൊക്കെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ചിത്രം കൂടിയാണല്ലോ സന്ദീപ് വാര്യരുടെ വിശദീകരണം കഴിഞ്ഞ ദിവസം നമ്മൾ തേടിയിരുന്നു അവിടെ ഇങ്ങനൊരു ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ അവിടെ യാദൃശ്യമായും നന്ന കൂടിക്കാഴ്ച എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് അല്ലെങ്കിൽ ഷാജീരനുമായി അദ്ദേഹത്തിന് ബന്ധമില്ല എന്ന തരത്തിലുള്ള ഒരു വിശദീകരണമാണ് അദ്ദേഹം നൽകിയത് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഈ വാർത്തയുമായി പ്രതികരിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ബി ജെ പി സംസ്ഥാന നേതൃത്വം ഈ ഇത്തരത്തിൽ അതായത് സന്ദീപ് വാര്യർക്കെതിരായ പരാതികൾ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന് മുൻപാകെ ഉണ്ട് കാരണം സന്ദീപ് ഒരു വക്താവ് എന്ന നിലയിൽ പാർട്ടി നിലപാടുകളാണ് അദ്ദേഹം വിശദീകരിക്കേണ്ടത് പക്ഷേ പലപ്പോഴും അത് ഉണ്ടാകുന്നില്ല എന്ന വിമർശനമുണ്ട് അദ്ദേഹത്തിന് താക്കീത് ചെയ്തിട്ടുണ്ട് തൃക്കാക്കര തെരഞ്ഞെടുപ്പ് അവസരത്തിൽ പോലും താക്കീത് ചെയ്യുന്ന ചില നടപടികൾ ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം ഈ ഹലാൽ വിഷയത്തിൽ സംസ്ഥാന നേതൃത്വം ഒരു നിലപാടെടുത്തപ്പോൾ അതിനെതിരെ അതിനെതിരായ നിലപാടെടുത്തതിന് സന്ദീപ് വാര്യരെ പാർട്ടി നേതൃത്വം പരസ്യമായി തള്ളിപ്പറഞ്ഞതാണ് ഇക്കാര്യത്തിൽ സംസ്ഥാന നേതൃത്വത്തിലെ ഉന്നതർ വിശദീകരിക്കുന്നത് ഇതിൽ പാർട്ടി നേതൃത്വത്തിന് മുൻപാകെ ഈ ിരണും അദ്ദേഹം അദ്ദേഹവുമായി അടുപ്പമുള്ളവർ ഈ ആർക്കു വേണ്ടിയാണോ അവിടെ മന്ത്രി വി സുൽകുമാറിനെ കാണാൻ പോയത് അവർ പാർട്ടി നേതൃത്വത്തിൽ ചിലരെ ബന്ധപ്പെട്ടിരുന്നു ഈ മന്ത്രി വി സുൽകാർ കുമാറുമായി ഇടപെടണമെന്ന ഉന്നയിച്ചിരുന്നു പക്ഷേ അവർ അതിന് കൂട്ടാക്കിയിരുന്നില്ല അതിനുശേഷമാണ് ഈ കൂടിക്കാഴ്ച നടന്നിരിക്കുന്നത് അതായത് സംസ്ഥാന വക്താവായ സന്ദീപ് വാര്യർ ഇതിൻ്റെ ഭാഗമായി അവിടെ പോയി എന്ന് വേണം മനസ്സിലാക്കാൻ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കണം ഏതായാലും ഒരു ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സ്വപ്ന സുരേഷ് സുഹൃത്ത് അത് അവർ ആരോപിക്കും പോലെയാണെങ്കിൽ സി പി എം നേതൃത്വവുമായി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായി ബന്ധമുണ്ടെന്ന് പറയുന്നാൽ ബിലീവേഴ്സ് ചർച്ചയുമായി ബന്ധമുണ്ടെന്ന് പറയുന്നാൽ ആശയപരമായും വ്യത്യസ്ത ചേരിയിൽ എതിർച്ചേരിയിൽ നിൽക്കുന്ന ഒരാളുമായി ബി ജെ പി നേതാവിന് എന്ത് ബന്ധം ഇത് ഇപ്പോഴത്തെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് കാരണം ഈ ആരോപണങ്ങൾക്ക് പിന്നിൽ ബി ജെ പി ആണെന്ന് ഒരു വശത്ത് സി പി എം ആരോപിക്കുന്നു മറുവശത്ത് ഇത്തരം വിഷയങ്ങൾ ഇപ്പോൾ ഈ സന്ദീപ് വാര്യർ ബിജെപി വക്താവാണ് അദ്ദേഹം ഈ ഇതുമായി ബന്ധപ്പെട്ട ചില ഈ ഷാജ്കിരണുമായി ബന്ധപ്പെട്ട ചില കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി ഇടപെടുന്നു എന്ന ചില സൂചനകൾ നൽകുന്ന ദൃശ്യങ്ങൾ പുറത്തു വരുന്നു ഏതായാലും വളരെ ഗുരുതരമായി തന്നെയാണ് പാർട്ടി നേതൃത്വം ഇത് കാണുന്നത് ബിജെപി നേതൃത്വം ഓക്കെ പ്രശാന്ത് ഈ ഒരു അതായത് ഈ സന്ദീപ് വാരിക്കെതിരെ പരാതിയൊക്കെ ഈ ഷാജ്കിരണുമായൊക്കെയുള്ള ബന്ധവുമായി ബന്ധപ്പെട്ട പരാതിയൊക്കെ ഈ അടുത്ത കാലത്താണ് അതായത് ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ഷാജ്കിരന്റെ പേര് ഉയർന്നു കേട്ടപ്പോഴാണോ ഈ ബി ജെ പിയിൽ പരാതി വന്നത് അപ്പോൾ പൊതുവെ തന്നെ നേരത്തെ പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു ഒതുക്കൽ വിഭാഗത്തിൽ നിൽക്കുകയാണിപ്പോൾ സന്ധീ വാര്യർ അപ്പോൾ ഈ വിഷയം കൂടി വരുന്ന സമയത്ത് പ്രത്യേകിച്ചും ബി ജെ പിയെ പ്രതിരോധത്തിലാക്കുന്ന ഈ വിഷയം കൂടി വരുന്ന സമയത്ത് എന്തായിരിക്കും ഇതിലുള്ള നീക്കം ബി സന്ധീവ് വാര്യർക്കെതിരെ ബി ജെ പിയിൽ ഇനിയുള്ള നീക്കം അഞ്ജിത ഈ കൂടിക്കാഴ്ച നടന്നിരിക്കുന്നത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഇപ്പോഴത്തെ വെളിപ്പെടുത്തലിനെല്ലാം വളരെ മുൻപാണ് അത് കഴിഞ്ഞ വർഷമാണ് നടന്നിരിക്കുന്നത് ഒരുപക്ഷെ സ്വപ്ന സുരേഷ് പുറത്തിറങ്ങുന്നതിന് മുൻപ് തന്നെയാണ് പക്ഷേ ഈ ഷാജ്കരണുമായിട്ട് ഉള്ള ബീ ഷാജ്കരണുമായി സന്ദീപ് വാര്യറിന് ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന അല്ലെങ്കിൽ അത് വ്യക്തമാക്കുന്ന ഒരു ഫോട്ടോസ് തന്നെയാണ് ഈ പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ മന്ത്രി വി സുനിൽകുമാർ ഇതിൽ ഈ ഇത് ഈ ഇടപാടിൽ എന്തെങ്കിലും സഹായകരമായി ചെയ്തു നൽകിയിട്ടുണ്ടോ അല്ലെങ്കിൽ സന്ദീപ് വാര്യറിന് ഈ ഷാജ്കിരണുമായുള്ള ബന്ധമെന്ത് തുടങ്ങിയ ഒട്ടേറെ ചോദ്യങ്ങൾക്കാണ് ഉത്തരം ലഭിക്കേണ്ടത് സംസ്ഥാന നേതൃത്വം പാർട്ടി നേതൃത്വത്തിന് ഈ ഷാജ്കിരണുമായി യാതൊരു വിധത്തിലുള്ള ബന്ധമില്ല അദ്ദേഹവുമായി അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും ഒരു കാര്യ സാധിക്ക സാധ്യതത്തിന് വേണ്ടിയാണ് ഇത്തരം ഇടപാടുകൾ നടത്താൻ ശ്രമിച്ചപ്പോഴും അത് തള്ളിക്കളയുകയാണ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് നേതൃത്വവുമായി ബന്ധപ്പെട്ട ഉന്നത കേന്ദ്രങ്ങൾ വിശദീകരിക്കുന്നത് തന്നെ പാർട്ടി നേതൃത്വം സന്ദീപ് വാര്യരെ പൂർണ്ണമായും തള്ളിക്കളയാൻ തള്ളിപ്പറയാൻ തന്നെയാണ് സാധ്യത കാരണം ഇതിനോടകം തന്നെ സന്ദീപ് ഭാര്യരുടെ ഇത് സന്ദീപ് വാര്യർ തന്നെ വിശദീകരിക്കേണ്ട വിഷയമാണ് എന്ന നിലപാടാണ് ഈ ഒരു ഫോട്ടോ പുറത്തു വന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ കർണാടകയിലെ ബി ജെ പി മന്ത്രിയുമായി ബന്ധപ്പെട്ട് ഒരു കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ പ്രതികരണം ആരാഞ്ഞപ്പോൾ നേതൃത്വം നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഹലാൽ വിഷയത്തിൽ സംഭവിച്ച പോലെ അദ്ദേഹം വിശദീകരിക്കട്ടെ എന്നൊരു നിലപാടെടുക്കുമായിരിക്കും എന്തായാലും ഈ ഇക്കാര്യത്തിൽ നേതൃത്വത്തിന് വലിയ അതൃപ്തിയുണ്ട് കാരണം പാർട്ടിയെ വലിയ പ്രതിരോധത്തിലാക്കുന്നത് ഇത് കാരണം സ്വർണ്ണക്കടത്ത് കേസിൽ ഈ ഷാജി ഷാജ്കിരണ് ഈ സ്വപ്ന സി പി എം നേതൃത്വവും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായി ബന്ധമുള്ള ആളാണ് ബിലി വേസ് ചർച്ചയുമായി ബന്ധമുള്ള ആളാണ് തുടങ്ങിയ ആക്ഷേപങ്ങൾ ഒരു വശത്ത് സ്വപ്ന സുരേഷ് ഉയർത്തുമ്പോൾ അതിനെ പിന്തുണയ്ക്കുന്ന ബി ജെ പി നേതൃത്വത്തിന് വലിയ തിരിച്ചടിയാണ് സംസ്ഥാനം വക്താവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ വക്താവ് കൂടി ഭാഗമായുള്ള ഒരു ഫോട്ടോ ഇത്തരം കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ പുറത്തു വരുന്നത് നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കി ാണ് ഏതായാലും എങ്ങനെയായിരിക്കും ഇതിനെ പാർട്ടി നേരിടുക അത് സന്ദീപ് തള്ളിപ്പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഏതെങ്കിലും ഒരു നീക്കം നടപടിയെടുത്തുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാനായി തന്നെയായിരിക്കും പാർട്ടി നേതൃത്വം തീരുമാനിക്കുക എന്തായാലും ഒട്ടേറെ പരാതികൾ സന്ദീപ് വാര്യർക്കെതിരെ നേതൃത്വത്തിന് മുൻപാകെ ലഭിച്ചിട്ടുണ്ട് എന്നാണ് നേതൃത്വം വ്യക്തമാക്കുന്നത് അതെന്താണ് ഇപ്പോ ഈ ഫോട്ടോയെ കുറിച്ച് സന്ദീപ് അല്ലെങ്കിൽ ചോദിച്ചിരുന്നോ അവരുടെ അഭിപ്രായം എന്തായിരുന്നു അവരുടെ പ്രതികരണം എന്തായിരുന്നു സന്ദീപ് വാര്യരോട് കഴിഞ്ഞ ദിവസം മാതൃഭൂമി ന്യൂസ് ബന്ധപ്പെട്ടിരുന്നു അദ്ദേഹം പറയുന്നത് ഷാജ്കിരണുമായി അവിടെ ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു മന്ത്രി വി സുൽകുമാറിൻ്റെ വസതിയിൽ താൻ ഉള്ളപ്പോഴാണ് ഇത്തരത്തിൽ ഈ ഷാജ്കിരണും അദ്ദേഹത്തിന്റെ സുഹൃത്തും വേറെ ഈ സുഹൃത്തും ഒരാൾ കൊല്ലത്തു നിന്നുള്ള ഒരാളും മറ്റൊരാൾ തൃശ്ശൂരിൽ നിന്നുള്ള ഒരാളുമാണ് ഇവർ രണ്ടുപേരും വന്നിരുന്നു തനിക്ക് ഈ രജത് എന്ന് പറഞ്ഞ ആളുമായാണ് ബന്ധമുള്ളത് ഷാജ്കിരണുമായി ബന്ധമില്ല എന്നാണ് സന്ദീപ് വാര്യർ വിശദീകരിച്ചിരിക്കുന്നത് പിന്നീട് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകൾ ശാസ്കിരൻ്റെ സ്വപ്ന ബന്ധം ഇത് പുറത്തു വന്ന ശേഷം അല്ലെങ്കിൽ ഇത് ഇതുമായി ബന്ധപ്പെട്ട് ഈ രജത്ത് തന്നെ രജത്ത് ഈ ശാസ്കിരനെതിരെ പരാതി പറയുകയും അങ്ങനെ താൻ ഇതിനെതിരെ അതായത് ശാസ്കിരനെതിരെ ശാസ്കിരനെതിരെ എതിരായ അല്ലെങ്കിൽ ശാസ്കിരനെ തനിക്ക് ശാസ്കിരണനുമായി ബന്ധമില്ല അത്തരത്തിൽ തനിക്ക് തൻ്റെ ഭാഗം ന്യായീകരിക്കാനുള്ള തെളിവുകളുണ്ട് എന്നാണ് സന്ദീപ് വാര്യർ വിശദീകരിക്കുന്നത് എന്തായാലും അത്തരം വിശദീകരണങ്ങളൊക്കെ ഒരു വശത്ത് നിൽക്കുമ്പോഴും ഈ ചിത്രങ്ങൾ ചിത്രങ്ങൾ പ്രതിരോധിക്കാൻ വളരെ പ്രയാസമാണ് കാരണം കർണാടകയിലെ ഊർജ്ജമന്ത്രിയാണ് ഇ വി സുൽകുമാർ അദ്ദേഹം കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ആളായിരുന്നു അദ്ദേഹത്തിന് സംസ്ഥാനത്തെ ബി ജെ പി നേതാക്കളുമായി ബന്ധമുണ്ട് ഒരു സംസ്ഥാനത്തെ ബി ജെ പി നേതാവ് അതായത് സംസ്ഥാനത്തെ ബി ജെ പി വക്താവ് ഇത്തരത്തിലൊരു ഇടനിലക്കാരുമായി കാരനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ചിത്രം അത് പുറത്തു വരുമ്പോൾ അവിടെ എന്തെങ്കിലും അനധികൃതമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യങ്ങളും സംശയങ്ങളും സ്വാഭാവികമാണ് ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ ഉത്തരം നൽകേണ്ടത് നേതൃത്വമാണ് ഒപ്പം തന്നെ എന്ത് എന്ത് ഷാജ്കിരണെ പോലുള്ള വ്യക്തിത്വത്തിൻ്റെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു വേദിയിൽ സന്ദീപ് വാര്യർ എത്തിയത് എന്തുകൊണ്ട് അങ്ങനെ ഒരു വേദി ഒരുക്കിയത് അദ്ദേഹമാണോ തുടങ്ങിയ ഒട്ടേറെ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടതുണ്ട്